കാസർഗോഡ് മണ്ഡലത്തിൽ തനിക്ക് വിജയം ഉറപ്പാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചെറുപുഴയിൽ നടന്ന റോഡ് ഷോയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. ബിജെപിയുടെ പ്രതീക്ഷ 100% വിജയമാണ്. അപ്പോൾ വോട്ടർമാർ പറഞ്ഞുള്ളത് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ആയ ശേഷം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ഭാരതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡ് ജനങ്ങൾ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ആ ഡെവലപ്മെൻറ്റ് കാസർഗോഡിൽ നമുക്ക് വേണം. സോ അതുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് ചേഞ്ചസ് കൊണ്ടുവരണം. ബി ജെ പി എൻ ഡി എ താമരച്ചെന്നൈയുള്ള എന്നെ അശ്വിനി എം എൽ എക്ക് വോട്ട് കൊടുത്തിട്ട് വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വനിതാ സ്ഥാനാർത്ഥി മാത്രമല്ല ജനപ്രതിനിധിയാണ്, സംഘടനാ രംഗത്ത് തന്നെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്ത്രീകൾ വോട്ടർമാരായിരിക്കും വലിയ പ്രതീക്ഷ ഉണ്ടാവുക. എന്തൊക്കെയാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ വനിതാ സ്ഥാനാർത്ഥികളോടും വോട്ടർമാരോടും പറയാനുള്ളത്? ശ്രമിക്കണം വനിതാ വോട്ടർമാരോടും പൊതുജനങ്ങളോടും പറയാനുള്ളത്. വനിതാ വോട്ടേഴ്സ്മാരോടും പൊതുജനങ്ങൾ പറയുന്നുള്ളത്, ഞാനൊരു യൂത്താണ്, അതേപോലെ വിമൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നരേന്ദ്രമോദിജി വന്ന ശേഷം വിമൻസിന് കുറേ നിരവധി സ്കീംസുകൾ കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീംസ് ആവട്ടും, സ്വച്ഛ് ഭാരത് അഭിയാൻ ആവട്ടും, ജൻധൻ അക്കൗണ്ട് ആവട്ടെ, സുഖന സമൃദ്ധി യോജന ആവട്ടെ, ഉജ്വല യോജന, ഉജാല യോജന, ആവാസ് യോജന, ഇങ്ങനെ നിരവധി സ്കീംസ് കൊണ്ടുവന്നിട്ടായിട്ട് നടപ്പിലാക്കിയിട്ട് സക്സസ്ഫുള്ളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഈ ലാസ്റ്റ് 33% റിസർവേഷൻ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെ പാസ്സാക്കിയ ഈ ലെവലിലാണ് ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ ബി ജെ പിക്ക് 4 സ്ത്രീകളാണ് മത്സരിക്കുന്നത്, ബി ജെ പി കാൻഡിഡേറ്റ്സ് ലേഡീസായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദിജി വീണ്ടും ജയിക്കും. അപ്പോൾ കാസർഗോഡ് ജനങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി ആയിട്ടുള്ള എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാസർഗോഡ് ഒരുപാട് വികസന പ്രശ്നങ്ങളുടെ നാടാണ്, ചികിത്സാ സൗകര്യങ്ങൾ ഉൾപ്പെടെ വളരെ പരിമിതമാണ്. അപ്പോൾ ഇവിടെ പലതവണ എംപിമാരായിട്ടുള്ള ആളുകളൊക്കെ വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ള ആരോപണം നിലനിൽക്കെ, എന്താണ് അശ്വിനി ഈ മണ്ഡലത്തിൽ വിജയിച്ച് എം പി ആയാൽ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിരവധി കുറേ പ്രാവശ്യം എൽ ഡി എഫും യു ഡി എഫും ഭരിച്ച നാടാണ്. അതേപോലെ എം പിമാർ, സിറ്റിംഗ് എം പിമാർ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ നിരവധി സ്റ്റുഡൻസ്, ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് നമ്മളെ ജില്ലന്ന് നെക്സ്റ്റ് സ്റ്റേറ്റ് ഒക്കെ പോയിട്ട് എഡ്യൂക്കേഷൻ നടത്തുന്നുള്ളത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു കോളേജ് വേണം. ഞാൻ എം പി ആയിട്ട് വന്ന് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല കോളേജ് ഉണ്ടാവും. അതേപോലെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാവട്ടെ, ചികിത്സക്ക് വേണ്ടിയിട്ട് പേഷ്യൻസ് വേണ്ടിയിട്ട് നമ്മളെ ഈ സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് മെഡിക്കേഷൻസ് വേണ്ടി പോകുന്നുണ്ട്. ആ പോകുന്ന സ്ഥലത്ത് കുറേ പ്രാവശ്യം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്റ്റോപ്പ് ആക്കണം. നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആവട്ടെ അല്ലെങ്കിൽ എയിംസ് കൊണ്ടുവരാനാണ് എൻ്റെ ഉറപ്പാണ്. ഇത് മോദിജിയുടെ ഗ്യാരണ്ടി, അശ്വിനിയുടെ ഉറപ്പാണ്. അതേപോലെ നിരവധി റോഡ്സ്, ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഹൈവേസും പോലും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഇതിലേക്ക് 1 രൂപ പോലും കേരള സർക്കാർ തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡെവലപ്മെൻറ്റ് എന്തെല്ലാം ആയിട്ടുണ്ടെന്ന്. അപ്പോൾ കാസർഗോഡ് ജനങ്ങൾ ഒരു എന്ത് പറയുമെങ്കിൽ അവരൊരു പ്രതീക്ഷയോട് കാക്കുന്നുണ്ട് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം നരേന്ദ്രമോദിജിക്ക് വോട്ടും അവർ തരും. അതേപോലെ അശ്വിനി ആയിട്ടുള്ള എനിക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി ആയിട്ടുള്ള അശ്വിനിക്കും താമരയിൽ വോട്ട് ചെയ്തിട്ട് എന്നെ വിജയിപ്പിക്കും. അതേപോലെ ഇവിടെയുള്ള നമുക്ക് കുറച്ച് ചില പ്രശ്നങ്ങളുള്ള റോഡ്സുകളുണ്ട്, അപ്പോൾ അത് നമ്മൾ മാനിഫെസ്റ്റോയിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നുള്ള പുളിങ്കം ഭാഗമണ്ഡലം ആ ഒരു റോഡ്സും പോലും നമ്മൾ ചെയ്തിട്ട് കൊടുക്കും. മോദി സർക്കാർ ഇത്തവണ വോട്ട് തേടുന്നതിന് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടി. തീർച്ചയായും അത് വലിയ വികസനം നാട്ടങ്ങൾ രാജ്യത്തുണ്ട് എന്ന നിലയിൽ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും ഒക്കെ അതിൻ്റെ പ്രഘോഷിക്കുന്നത്. ഏതായാലും രണ്ട് പര്യടനം തുടങ്ങി, സ്ഥാനാർത്ഥിയായി പര്യടനം, വിവിധ വോട്ടർമാരെ കണ്ടു, മലയോരത്തായത്തെ പര്യടനമാണ്. വോട്ടർമാരുടെ ഒരു സമീപനം എങ്ങനെയാണത്? നല്ല സമീപമാണ്, എല്ലാവരും നല്ല രീതിയിൽ പ്രതീക്ഷയോടെ വെയിട്ടാക്കുന്നുണ്ട്. അതേപോലെ അവർ പറയുന്നുണ്ട് നമുക്ക് മാറ്റങ്ങൾ വേണം, ഒരു ചേഞ്ചസ് ആക്കിയിട്ട് നോക്കാം. ബിക്കോസ് നരേന്ദ്രമോദിജി വന്ന ശേഷം ഭാരതത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഭാരതം ഒരു ഡിജിറ്റൽ ഇന്ത്യ ആയിട്ട് മാറിയിട്ടുണ്ട്. സ്വച്ഛ് ഭാരത് അഭിയാൻ ആയിട്ട് സ്വച്ഛത നടത്തുന്നുണ്ട്. എല്ലാ രീതിയിലും ഒരു ഹൈ ഡെവലപ്മെൻറ്റ് കണ്ട ഒരു ഭാരതമാണ് ഇപ്പോൾ. നിലവിൽ 2014 മുമ്പ് എങ്ങനെ ഉണ്ടായി അങ്ങനെ അല്ലാണ് ഭാരതം. ഇപ്പോൾ നല്ല ഒരേ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് എല്ലാവർക്കും അറിയും.
അതേപോലെ എത്ര ബെനിഫിഷ്യൽസ് അവർക്കറിയാം. കിസാൻ സമ്മാൻ നിധി ആവട്ടെ, ഇങ്ങനെ വരുന്ന നമുക്ക് എല്ലാ വീട്ടുവീട്ടുക്ക് അറിയാം. കോവിഡ് ടൈമിലും പോലും വാക്സിനേഷൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം, മോദിജി വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അതേപോലെ കാസർഗോഡ് ജില്ലയിൽ മോദിജിയെ ഫോളോ ആക്കുന്ന ഒരു NDA അഭ്യർത്ഥി വന്ന് ഇവിടെ കാൻഡിഡേറ്റായിട്ടുള്ള അശ്വിനി MLA വിജയിപ്പിച്ചിട്ട് MP ആയി കഴിഞ്ഞെങ്കിൽ കാസർഗോഡ് കോൺസ്റ്റിറ്റ്യൻസി നല്ല ഡെവലപ്മെൻറ്റ് കാണും. അതേപോലെ എനിക്ക് ജനങ്ങൾ പറഞ്ഞുള്ളത് ഒരു അവസരം തരണം, ഞാൻ MP ആയിട്ട് ജയിച്ച് വന്നു കഴിഞ്ഞെങ്കിൽ ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ മുഖം ചായ മാറ്റിട്ടുണ്ടാവും. നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്കിലൂടെ. നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് 3D പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ, എസ്റ്റിമേഷൻ, സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു. ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്ക്, ചെറുപുഴ. ഫോൺ 9400557109, 9605605041.